അപ്പോ ഇന്ന് കൃഷ്ണമോളെ പല്ലട സെറിമണി ആട്ടോ. കൃഷ്ണമോക്ക് പല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇവിടെ ഞങ്ങൾക്ക് കോഴിക്കോട്ടുകാർക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോ അതൊന്ന് നടത്തട്ടോ. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അനിയനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ദേ ജീവമോളും ആദിയും പിന്നെ അപ്പുറത്ത് പാപ്പിയും പാപ്പനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ ചെറിയൊരു ഫംഗ്ഷൻ, കൂടുതൽ ആരെയും വിളിക്കുന്നൊന്നുമില്ല, ഇവിടെ ഞങ്ങൾ മാത്രമായിട്ടൊരു ചെറിയൊരു ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. കൃഷ്ണമോള് പല്ല് കാണിച്ചെടുക്ക്, ആ കാണിച്ചെടുത്ത ഈ ചക്കപ്പല്ല് കണ്ട് 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 കണ്ട്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം കേട്ടോ. കൃഷ്ണമോള് ഇതേ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ഉറക്കം ഉറങ്ങി കേട്ടോ. കുറച്ച് നേരം മാത്രം ഉറങ്ങുള്ളൂ കേട്ടോ. ഇപ്പോൾ തീരെ ഉറക്കം കുറവാണ്. ഇപ്പോൾ കളിക്കാനാണ് ഓക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി സമയം, ഒരു 10-15 മിനിറ്റ് ഉറങ്ങിയതിന് ശേഷം വേഗം എഴുന്നേറ്റ് വരും കേട്ടോ. അപ്പോൾ നല്ല കുട്ടിയായി. ആ സമയം കൊണ്ട് വേണം ബാക്കി ജോലികളൊക്കെ തീർക്കാൻ. അപ്പോൾ ആദ്യം ഇതേ ചിക്കൻ കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാക്കുക കേട്ടോ. അമ്മ ഇവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല്ലട വെക്കുന്നതിൻ്റെ അന്ന് നമുക്ക് അട ഉണ്ടാക്കണം. അട അതൊരു ചടങ്ങാണ്. അപ്പോൾ അട ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളമൊക്കെ അമ്മ തിളപ്പിച്ചു കൊടുക്കുക കേട്ടോ. മറ്റേ സൈഡിൽ കുറച്ച് ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് കുഴിമന്തിയും ചിക്കനും കേട്ടോ ഇന്നത്തെ സ്പെഷ്യലും. അപ്പോൾ ആ കൃഷ്ണമോക്കും പിന്നെ വേറെ ആർക്കെങ്കിലും സാധാ കുറച്ച് ചോറ് ആവശ്യം ഉണ്ടെങ്കിൽ കരുതിയിട്ട് കുറച്ച് വെച്ചതാണ്. അതിൻ്റെ മറ്റൊരു സൈഡിൽ അച്ഛന് ചായ വേണം പറഞ്ഞിട്ട് അതും നോക്കുന്നുണ്ട്. കൃഷ്ണമോളിതേ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഇപ്പോൾ നല്ല കളിയിൽ ഏർപ്പെട്ടിരിക്കുക. ആ സമയം കൊണ്ട് ഇതേ ഞങ്ങളെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പാപ്പി ഇതേ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറി കടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും അച്ഛനും അമ്മയും അനിയനൊക്കെ എത്തും കേട്ടോ. അപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി വെക്കാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ ചിക്കൻ കറി അടുപ്പത്തുണ്ട്. പാപ്പി ഇതേ അട ഉണ്ടാക്കുന്ന അടയ്ക്ക് വേണ്ടി കുഴച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഉച്ചയ്ക്കത്തേക്ക് ഇതേ കുഴിമന്തിൻ്റെ റൈസ് ഞങ്ങൾ വാങ്ങിയതാട്ടോ. അപ്പോൾ ചിക്കൻ കറിയും കുഴിമന്തി ആട്ടോ. അപ്പോൾ ജീവമോള് എല്ലാവർക്കും ഒരു ഹായി ഉമ്മയൊക്കെ തന്നിട്ടുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വ്ളോഗൊക്കെ ചെയ്യാം. അവൾ ഒറ്റയ്ക്ക് വ്ളോഗൊക്കെ എടുത്ത് വയ്ക്കലുണ്ട്. അപ്പോൾ എന്തിനോ വെട്ടിത്തെറിക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തിനോ വെട്ടിത്തെളിക്കുന്ന ചിക്കൻ കറിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട്. അടയ്ക്കില് മാവൊക്കെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ അമ്മ കൃഷ്ണമൊക്കെ ചോറ് കൊടുക്കാട്ടോ. അപ്പോഴേക്കും ഇതേ അച്ഛനും അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അനിയനും ഉണ്ട്. അവൻ വണ്ടി പാർക്ക് ചെയ്യാൻ നിന്നതാട്ടോ. അച്ഛൻ്റെ അടുത്തേക്ക് വേഗം പോയിട്ടോ കൃഷ്ണമോള്. അച്ഛനെ ഒട്ടി നിക്ക. അച്ഛനെ അടുത്തേക്ക് ഇങ്ങോട്ട് നോക്ക്. അമ്മ വിളിച്ചിട്ട് പോയില്ല, അച്ഛനെ ഒട്ടിക്ക. ജീവമോക്കിൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓൻ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞത് എന്താ പാപ്പി അകിനെയൊക്കെ ഓളങ്ങനെ വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കട്ടോ അവള്. അമ്മയൊക്കെ വന്നപ്പോൾ ഇതേ കൃഷ്ണമോക്ക് ഒരു ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. പല്ലട ചടങ്ങിന് വേണ്ടി വന്നപ്പോൾ ഒന്നെടുത്തോന്നുള്ളൂ. അപ്പോൾ ഈ ഇതേ ഭക്ഷണം കഴിക്കാനായി. അപ്പോൾ അവർക്ക് ഞങ്ങൾ വേഗം ഭക്ഷണം കൊടുത്തിട്ടു. ഞാനും ഇരുന്നു കേട്ടോ കൂടെ. കൃഷ്ണമോള് ഇപ്പോൾ നേരെ അമ്മേൻ്റെ അടുത്തേക്ക് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ജീവൻ ജീവമോളും കൂടെ വേഗം കഴിച്ചു കേട്ടോ. ആ
ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇതേ അട ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് സാധാരണ ഇങ്ങനെ ഈ ചടങ്ങ് നടത്തൽ, പല്ലട ചടങ്ങ് നടത്തൽ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാക്കാമെന്ന് എഴുതിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. എല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിരുന്നു. ഇപ്പം ഞങ്ങളിതേ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഇത് ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഈ ചടങ്ങ് ആദ്യമായിട്ടാണ്, കൃഷ്ണമോളത് ആദ്യമായിട്ടാട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ സമയത്ത് ഇതേ ചേച്ചി അനിയത്തിയും കൂടി ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ. ഇവരെ സ്നേഹപ്രകടനം കൂടിയാലും നല്ല പ്രശ്നം കേട്ടോ. കൈ തുറക്കുന്നെടുക്ക്, കൈ വേദനയോ? അട റെഡിയായതിനു ശേഷം ദേ ചടങ്ങ് തുടങ്ങാനായിട്ടോ. അപ്പോൾ ആദ്യം അമ്മയും എല്ലാവരും കൂടെ ദേ പരിപാടിക്ക് വേണ്ടത് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണമോക്ക് നല്ല ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അമ്മ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടോ. പക്ഷെ അവളെ മൂടത് തീരെ റെഡിയല്ലായിരുന്നു, എല്ലാവരും അവളെ നോക്കിക്കുക. അപ്പോൾ അവളിത് പെട്ടെന്ന് ആരും ഓള വന്നെടുക്കില്ല അവൾക്ക്. അതിന് മുന്നേ ഇതൊക്കെ എടുത്ത് വെച്ചപ്പോൾ അവൾ അതിക്കൊക്കെ ചാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കൊണ്ട് വെച്ചതിൻ്റെ സങ്കടത്തിൽ എന്തോ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ അവളെ എടുത്ത് എന്താ ശരിക്കും നീന്തി പോവുക അല്ലെങ്കിൽ മുട്ടുത്തി പോവുകയൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ അവളെ എടുത്ത് കൊണ്ട് വെച്ചിട്ടാ, അങ്ങനെയാണ് പിന്നീട് അവൾ എടുത്തത്. കൃഷ്ണമോള് ഫസ്റ്റ് പെന്നാട്ടോ എടുത്തത്. അപ്പം ആ സന്തോഷത്തിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് കൈയടിച്ച്. അപ്പോൾ മോള് പേടിച്ചു പോയിട്ടോ, അതുകൊണ്ട് കരഞ്ഞത്. പിന്നെ ഞാൻ കുറേ നേരം കൃഷ്ണമോളെ എടുത്ത് സെറ്റാക്കി അവളെ സോപ്പിട്ടൊക്കെ നിർത്തിയിട്ടാട്ടോ. അപ്പോഴേക്കും ഞാൻ ജീവൻ മോളോട് അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. അവൾക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഇന്നല്ലെങ്കിൽ അവർ കളിച്ചിട്ടെങ്കിലും എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളോട് ഇവിടെ അടുത്തിരിക്കാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ടും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അവൾക്ക് ഞാൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു നിന്നു. അവസാനം അവളെയും പിടിച്ച് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെയാണ് അവൾ എടുത്തത്. രണ്ടാമത് ദേ അവൾ മച്ചിങ്ങ ആയിട്ട് എടുത്തത്. പിന്നീട് ഞങ്ങൾ ആ പേനയും മച്ചിങ്ങൊക്കെ വാങ്ങി വെച്ചു കേട്ടോ. അതിന് ശേഷം ദേ അവൾ ബുക്കിലേക്കാട്ടോ തൊട്ടത്. നമ്മൾ തൊട്ടതാണ് കൂട്ടുക. പിന്നീട് അവൾ കത്രിക എടുത്തു കേട്ടോ. ശരിക്കും മൂന്ന് തവണയായിട്ട് എടുപ്പിക്കുക. ഫസ്റ്റിൽ അവൾ പെന്നെടുത്തു. പെന്നെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഴുത്തുകാരി അങ്ങനെയൊക്കെ ആട്ടോ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് മച്ചിങ്ങയാണ് എടുത്തത്. മച്ചിങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താ വലിയ കച്ചവടം അല്ലെങ്കിൽ തോട്ടങ്ങൾ അങ്ങനത്തെയൊക്കെ ഒരു ഇതാട്ടോ, ബിസിനസ് പരമായ കാര്യങ്ങളാണ് അതെന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ബുക്ക്, ബുക്കായാലും ഇങ്ങനെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ അതൊക്കെ ആട്ടോ ഉദ്ദേശിക്കുന്നത്. മൂന്നെണ്ണം എടുത്തതിന് ശേഷം അവളത് ഓരോന്നോരോന്ന് എടുത്തു കേട്ടോ. കത്രിക, അതിനുശേഷം പൈസ, കൺമഷി, പൗഡർ, അങ്ങനെ ഓരോന്നോരോന്ന് എടുക്കാൻ നോക്കിയിട്ടോ. അപ്പോൾ ഈ കത്രികയൊക്കെ പറഞ്ഞാൽ ആയുധപരമായ കാര്യങ്ങൾക്കാട്ടോ മുന്നോട്ട് ഇതാക്കുന്നത്. പിന്നെ കൺമഷിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സൗന്ദര്യം, അതായത് അവളെ മേക്കപ്പ് കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോകും. പിന്നെ പറഞ്ഞാൽ അട, അട പറഞ്ഞാൽ നമ്മൾ ഭക്ഷണപ്രിയരാവുന്നില്ലത്. ഇപ്പോൾ അവൾ അട എടുത്തിട്ടുണ്ട്, അട അവൾ തന്നെ അത് കഴിക്കാൻ നോക്കുക കേട്ടോ. ആ സമയത്ത് ഇതേ അഖിയേട്ടൻ വീഡിയോ കോളിലൂടെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ ചടങ്ങെല്ലാം. അപ്പോൾ ഇതേ അവൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പേക്ക് അവൾ ആ അടയൊക്കെ പിടിച്ച് ആകെ പിച്ച് ചീന്തിട്ടിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ. പിന്നീട് എന്താ ഇടയ്ക്ക് ഇങ്ങനെ അച്ഛനെ കണ്ട ഭയങ്കര വർത്തമാനം, ഭയങ്കര കളിയും ചെയ്യും. അതിനു വേണ്ടി ചില സമയത്ത് മൈൻഡ് തന്നെ അല്ല, എന്തിലേലും കളിയിലേർപ്പെട്ട തീരെ മൈൻഡ് ചെയ്യൂല കേട്ടോ. എന്തായാലും ഏട്ടൻ ഇതൊക്കെ കണ്ടു, വീഡിയോ കോൾ വഴി എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണമോക്ക് പല്ലടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ അട അതേ കൃഷ്ണമോക്ക് അഖിനെ കൊടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, അവൾ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് വിശന്നിട്ടും ഉണ്ട്, കാരണം ഉച്ചയ്ക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, നന്നായിട്ട് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളെല്ലാവരും ചായയും അടയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്, നിലമ്പൂരിലേക്ക് പോവാൻ നിൽക്കുകയാണ്. ഞാനും കൃഷ്ണമോളും അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും റെഡി ആവുകയാണ്, പോവാൻ വേണ്ടി ഇറങ്ങുക കേട്ടോ.
അങ്ങനെ കൃഷ്ണമോളെ പല്ലടേൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യൂ.